പാലക്കാട് നഗരത്തിലെ കൊപ്പത്ത് മിണ്ടാപ്രാണികളോട് കൊടും ക്രൂരത. 35 ഓളം പോത്തുകളെ തീറ്റയും വെള്ളവും നൽകാതെ ഉപേക്ഷിച്ചു. 5 ദിവസമായി തീറ്റയും വെള്ളവും കിട്ടാതിരുന്ന പോത്തുകളിൽ 2 എണ്ണം ചത്തു. വിഷയമറിഞ്ഞ നഗരസഭാ അധികൃതർ പോത്തുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. പാലക്കാട് നഗരമധ്യത്തിലാണ് ഈ കൊടും ക്രൂരത നടന്നത്. വെള്ളവും തീറ്റയും കിട്ടാതെ 2 പോത്തുകൾ ചത്തു. ആവശ്യനിലയിലായ 35 പോത്തുകൾക്ക് നഗരസഭയിലെ ജീവനക്കാർ എത്തിയാണ് തീറ്റയും വെള്ളവും നൽകിയത്. പോത്തുകളെ എത്തിച്ചയാൾ അഭിഭാഷകനാണെന്നാണ് വിവരം. സ്ഥലമുടമ കോഴിക്കോട് സ്വദേശി ഗംഗാ രാജേന്ദ്രനാണ്. ഇവർ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ മൃഗങ്ങളെ ഇറക്കിവിട്ടെന്നാണ് പ്രാഥമിക വിവരം. ഇതിനെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് ഇതിന്റെ ഓണർ ചന്ദ്രനാണ്, അയാളുടെ വീട് കോഴിക്കോടാണ്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു വക്കീലും ചെറിയൊരു സാമ്പത്തിക തർക്കമാണ് ഇതിന് പിന്നിൽ. അപ്പോൾ വക്കീലാണ് ഇതിനെ കൊണ്ടുവന്നിട്ട് അർദ്ധരാത്രിക്ക് ഈ പോത്തുകുട്ടികളെ 10-30 കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഗുണ്ടാശ രീതിക്ക് ചെയ്തിരിക്കണം. പക്ഷേ ഇവിടെ ഞങ്ങൾ നാട്ടുകാർക്ക് വേണ്ടത് ഇത് ക്രൂരമായി ചെയ്ത ആളിനെ നിയമ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. സ്ഥലമുടമയായ ചന്ദ്രൻ ടൗൺ നോർത്ത് പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് ഇടപെട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. പോത്തുകളെ ഇറക്കിവിട്ട വണ്ടി നമ്പർ അയൽവാസിയായ വീട്ടമ്മ പോലീസിന് നൽകിയിട്ടുണ്ട്. അതേസമയം പാലക്കാട് നഗരസഭ ഇടപെട്ട് പോത്തുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. കുഞ്ഞുകുട്ടികളെ നമ്മൾ സംരക്ഷിക്കും, അതിന് തീറ്റയും വെള്ളം ഉറപ്പുവരുത്തും. ഒപ്പം 7 ദിവസം നമ്മൾ കുട്ടിമരനെ സംരക്ഷിച്ചിട്ട് ഇതിലെ വിട്ടുപോയ ആൾക്കാർ തിരിച്ചു വന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ചിലവ് മുഴുവൻ ഫൈനായിട്ട് അടപ്പിച്ചതിന് ശേഷം തിരിച്ചു കൊടുക്കും. അല്ലാത്ത പക്ഷം മുനിസിപ്പാലിറ്റി ഇതിന് 7 ദിവസം കഴിഞ്ഞതിന് ശേഷം ലേലത്തിൽ വെച്ച് മുനിസിപ്പൽ ഫണ്ടിലേക്ക് മുതൽക്കൂട്ടുന്നു. സംഭവത്തിൽ ജില്ലാ കളക്ടർ, DYSP തുടങ്ങിയവരുടെ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ജനം, പാലക്കാട്.